ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുടിയുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ റൈസ് വാട്ടർ ഉപയോഗിക്കാം എന്നതാണ്. കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ കഞ്ഞിവെള്ളമാണ് തലമുടി കഴുകാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ചൈന, ജപ്പാൻ എന്നീ കൺട്രീസിലൊക്കെ അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിന് കഞ്ഞിവെള്ളം ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യണം വെച്ചിട്ടാ, ഷാമ്പൂ ഇങ്ങനെ നന്നായിട്ട് തലയിൽ യൂസ് ചെയ്യുക, പിന്നെ ജെല്ല് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് തലമുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങൾ. എന്നാലും ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കഞ്ഞിവെള്ളത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരിപ്പോൾ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഞാൻ പറയാം. വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, ഇതൊക്കെ കഞ്ഞിവെള്ളത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക, അതായത് പുളിച്ച കഞ്ഞിവെള്ളം. അത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലത്. ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയതാണ് കഞ്ഞിവെള്ളം. എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോട്ടിലിൽ ആക്കിയിട്ട് ഒരു സ്പ്രേ പോലെ യൂസ് ചെയ്യുക ഒന്ന്. പിന്നെ മാത്രമല്ല, നമ്മുടെ തലമുടി ഇങ്ങനെ കുമ്പിട്ടിട്ട് തലമുടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈകൊണ്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുക കേട്ടോ. കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിച്ചാലും നമ്മുടെ തലമുടിക്ക് നല്ലതാണ്, വളരെ പോഷകങ്ങൾ അടങ്ങിയതുകൊണ്ട്. പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലുള്ളവർക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. തലമുടിയിൽ ധാരാളമായിട്ട് താരൻ, ഡാൻഡ്രഫ് ഉള്ളവർക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ തലമുടി നല്ല ഷൈനിങ്, നല്ല തിളക്കം ലഭിക്കാനൊക്കെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ തലമുടിയിലൊക്കെ പേന്, പേൻ്റെ ശല്യം, ഈരിൻ്റെ ശല്യം ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് വെക്കുക. വെളുത്തുള്ളി ഇട്ട് വെച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കാൻ കാലത്ത് ലൈം, ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ ചേർത്തിട്ട് ഒഴിക്കുക. എന്നിട്ട് തലമുടി നന്നായി കഴുകി നോക്കൂ. പേനുള്ളവരുടെയൊക്കെ പേൻ ശല്യം പമ്പ കിടക്കും. അപ്പോൾ പേൻ ശല്യത്തിന് ഉപയോഗിക്കുക. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ തലമുടി ജടയൊക്കെ ഉള്ളവരാണെങ്കിൽ, അത് മുടി ഇങ്ങനെ ജട കാരണം ഇങ്ങനെ കട്ട പിടിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ, പിന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളം ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയിലത്തെ ജടയൊക്കെ മാറിയിട്ട് നല്ല ലെയറായിട്ട് മുടി കിടക്കും. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് പലർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല, പിന്നെ വില അറിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ മാക്സിമം എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കണം. പിന്നെ എന്തൊരു നമ്മളൊരു എന്തൊരു സംഭവം എടുക്കുകയാണെങ്കിലും അതിന് ഗുണമുണ്ടായിരിക്കും, ദോഷം ഉണ്ടായിരിക്കും. കഞ്ഞിവെള്ളത്തിൻ്റെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് വരും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് കഴുകി കളയണം, എന്നാൽ പിന്നെ സ്മെല്ലൊന്നും വരില്ല. പിന്നെ ഒരു 20 മിനിറ്റിൽ കൂടുതൽ നമ്മൾ തലമുടിയിൽ ഇത് വെക്കരുത്. അതുപോലെ തന്നെ നീരിറക്കം, നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരിത് യൂസ് ചെയ്യരുത്. അതായത് ഭയങ്കര കൂളിംഗ് അല്ലേ കഞ്ഞിവെള്ളം, അതുകൊണ്ട് അതായത് തലയൂസത്തൊക്കെ പുളിപ്പിച്ച് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോൾ നീരിറക്കം ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത്, അപ്പോൾ ജലദോഷമൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റിൽ കൂടുതൽ തലയിൽ വെക്കരുത്. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമാണെങ്കിലും എന്തൊരു സാധനം നമ്മുടെ ഹെയറിലാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ ക്ലിയർ ആക്കണം. അതായത് തലമുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തലമുടി നന്നായി ക്ലിയർ ആക്കണം. തലേ ദിവസം ഷാമ്പു ഒക്കെ ഇട്ട് ക്ലിയർ ആക്കിയിട്ട് തലമുടി വെക്കുക. അതിന് ശേഷം ഈ കഞ്ഞിവെള്ളമൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.